ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഞാൻ എന്തായാലും കഴിഞ്ഞ ദിവസം കരുതിയത് എൻ്റെ അടുത്ത് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്നത്തേനും കൂടെ ഉണ്ടെന്നാണ് കരുതിയത്. പക്ഷേ നോക്കിയപ്പോൾ തന്നെ ഇന്നത്തേനുള്ള ഫുഡ് നമുക്ക് സെറ്റായിട്ടില്ല. അതാണ് നമ്മുടെ ഇതാ കോഴിയും കാര്യങ്ങളൊക്കെ എൻ്റെ ബാക്കിൽ നിന്ന് നടക്കുന്നത്. നമ്മൾ എവിടെ പോയാലും ബാക്കിൽ നിന്ന് വരും, കാരണം അതിന് ഫുഡും കാര്യങ്ങളായില്ല. ഡയമണ്ടോ ആയാലും അത് കോഴിയുടെ ബാക്കിൽ നിന്ന് തന്നെ ഇതുപോലെ നടന്നിങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ ലവ് ബേർഡ് നമ്മുടെ തലയ്ക്കുമുണ്ട് ഇങ്ങനെ പറന്ന് പാറി നടന്നു വരികയാണ്. ഇപ്പം നമ്മുടെ തുളസിയില ഞാൻ അത് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്, അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് തേനയുണ്ട്, അത് നമുക്ക് എന്തായാലും ഇവിടെ ലവ് ബേർഡിനോ അല്ലെങ്കിൽ ഫിഞ്ചേഴ്സിനോ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. കാരണം എന്തെങ്കിലും ഒന്ന് തിന്നട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ എന്തായാലും ഇപ്പം തന്നെ നമുക്ക് പോയി ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരട്ടെ. തേനയും തീർന്നു, അതിനോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കുള്ള സ്റ്റാർട്ടറും തീർന്നു. അപ്പോൾ അത് രണ്ടുമാണ് ഇനി സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ എന്തായാലും പോയി പെട്ടെന്ന് തന്നെ ഒന്ന് വാങ്ങിയിട്ട് വന്നിട്ട് നമ്മുടെ ബേച്ചിനും കിളികൾക്കും എല്ലാം തന്നെ കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഫുഡിനായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫിഞ്ചേഴ്സ് കിളി മൂന്നും കടന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പോയി പെട്ടെന്ന് തന്നെ പോയി ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരട്ടെ. ഇന്ന് നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരിടത്തു നിന്നും ഫുഡും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ പോയി സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ബേഡൊക്കെ ഉണ്ടോ പറന്ന് വരെ വരാൻ തുടങ്ങി, കാരണം അത്രയ്ക്കും വിശന്ന് നിൽക്കുകയാണ്. ഞാൻ എന്തായാലും ഫസ്റ്റ് ആ ഒരു അങ്ങനെ നമ്മളിപ്പോൾ രണ്ട് ബോക്സിലായിട്ട് തേനയും അതുപോലെ തന്നെ കോഴിയുടെ ചെറിയ തീറ്റയും നമ്മളിപ്പോൾ വാങ്ങി അത് ഫുള്ളി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ കോഴിക്കും അതുപോലെ തന്നെ ലവ് ബേർഡ്സിനെയൊക്കെ കൊടുക്കാം. ലവ് ബേർഡ്സ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കയ്യിലൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്ന രീതിയിൽ ആക്കി നമ്മളെന്തായാലും ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ, കാരണം ആരെങ്കിലും ഒരാൾ നമ്മുടെ ഏവിയറിയിലോട്ട് കാണാനായിട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവർ വന്നിരിക്കുമ്പോൾ തന്നെ കാണാൻ ഒരു കൗതുകമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെന്തായാലും അങ്ങനെ ടൈം ചെയ്തെടുക്കുന്നത്. എന്തായാലും ഇൻഷാല്ലാ എന്തായാലും നമുക്ക് ഫുള്ളി തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പറഞ്ഞിട്ടിരിക്കേണ്ട, നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ബേഡ്സിനൊക്കെ കൊടുക്കാം. എല്ലാ ബേഡ്സും ഇപ്പോൾ വിശന്നിരിക്കുന്ന ഈ ഒരു ടൈം തന്നെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, എൻ്റെ ഭാഗത്താണ് തെറ്റ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടെന്നാണ് കരുതിയത്. എല്ലാം തന്നെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഫസ്റ്റ് ഞാൻ കോഴിക്ക് ഫുഡ് ഇട്ട് കൊടുക്കട്ടെ, കാരണം കോഴിക്ക് ഫുഡ് ഇട്ടില്ലെങ്കിൽ അതെല്ലാം തേനയും തിന്ന് തീർക്കും. ഓ കോഴി ഫുഡ്, ഇത് നമ്മുടെ ഇവിടെ പറയുന്ന ചെറിയ കോഴി തീറ്റ എന്നാണ് പറയണത്. അപ്പം അത് ജസ്റ്റ് ഇട്ട് കൊടുക്ക. കോഴിയുടെ ഫുഡ് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പം അടുത്തത് നമുക്ക് നമ്മുടെ ലവ് ബേർഡ്സിൻ്റെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫിഞ്ചേഴ്സിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. കുറച്ച് ഏതിനും ഇതാ ഈ ഒരു മരത്തിനും ഇട്ട് കൊടുക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തിന്ന് തീർന്ന് എല്ലാം കഴിച്ചതിന് ശേഷം അതെന്തായാലും കൊത്തി പറക്കി നടക്കുന്ന ടൈമാകുമ്പോൾ അങ്ങോട്ട് വരും. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫിഞ്ചേഴ്സിന് സെറ്റ് ചെയ്യണം. ഫിഞ്ചേഴ്സിന് ഇതാ ഈ കാണുന്ന ഈ ഒരു കൂട്ടിൽ കുറച്ച് കൂടുതൽ സെറ്റ്. നമുക്കറിയാമല്ലോ ആ ഒരു മൂന്ന് കുഞ്ഞിനെ ആ ഒരു തള്ളയ്ക്ക് നോക്കാൻ തന്നെ നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാൻ എന്തായാലും ഫുള്ളി തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബ്രൗൺ കളറായിട്ടുള്ള ആ ഒരു ഫിഞ്ചേഴ്സ് ഉണ്ടല്ലോ, അതായത് ബിസ്ക്കറ്റ് ഫിഞ്ചേഴ്സ്, മാഷാല്ല അടുത്തൊരു മുട്ടയിട്ടു, അത് ഏത് നേരവും അടയും കാര്യങ്ങളൊക്കെ ഇരുന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു വിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു റിസൾട്ടും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫിഞ്ചേഴ്സ് സെൽഫ് ഈറ്റിംഗ് പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേറെ ഒരു കൂട് കൂടെ സെറ്റ് ചെയ്യണം. ഉണ്ടോ ഈ ഒരു ചോക്ക് വരച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു ഉറുമ്പ് പോലുമില്ല, എല്ലാം തന്നെ എവിടെയോ മാഞ്ഞു പോയതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ അതും വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാം തന്നെ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഇട്ട നെസ്റ്റിംഗ് മെറ്റീരിയൽ ഒന്നും തന്നെ കാണുന്നില്ല, എവിടെ പോയെന്ന് ഒരു പിടുത്തവുമില്ല. നമുക്കെന്തായാലും അത് ഏതെങ്കിലും ബേഡ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവുമോ ഇല്ലയോ ഒന്നും അറിയില്ല.
നമ്മൾ അന്ന് ഫസ്റ്റിലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്തത്, നമ്മുടെ ഡയമണ്ട് ഓവൻ ഞാൻ മുകളിലോട്ട് എടുത്ത് വെച്ചു കൊടുത്തതുകൊണ്ട് അത് ആ ഒരു ഭാഗത്ത് തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്തായാലും ഇനിയിപ്പോൾ മേറ്റ് ചെയ്ത് കുഞ്ഞും കാര്യങ്ങളൊക്കെ വരും എന്നാണ് കരുതുന്നത്. അതിന് മുമ്പ് അതെന്തായാലും കൂടും കാര്യങ്ങളൊക്കെ ഒരുക്കും. ഇൻഷാല്ലാ നമുക്ക് എന്തായാലും കണ്ട് തന്നെ മനസ്സിലാക്കാം. ഞാനെന്തായാലും ഇതിന് ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കട്ടെ. നമ്മളിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകും, ഇത്രയും പൈസയൊക്കെ മുടക്കി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഞാനിപ്പോൾ കൂടുതലായിട്ട് എക്സ്പെൻസായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല, എല്ലാം ഇനി ഇൻഷാല്ലാ ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ചാണ് നമ്മളെന്തായാലും ഇനി തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ബാക്കിയുള്ള മണിക്കൂർ എന്താണ് ചെയ്യുന്നത്? അതായത് നമ്മളിപ്പം ഇപ്പോൾ ഓഫീസാണെങ്കിൽ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വരും, കിടന്നുറങ്ങും, പിറ്റേ ദിവസം ഓഫീസിലോട്ട് പോകും. പക്ഷേ ആ കിട്ടുന്ന രാവിലെ നമ്മളിപ്പോൾ ഇതിന് ഫുഡൊക്കെ കൊടുക്കുന്ന ആ ഒരു മണിക്കൂർ എന്ന് പറയുന്നത്, അത് എന്തൊക്കെ കാരണം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് പോലെയോ ടി വി കാണുന്നത് പോലെയോ ഒന്നുമല്ല, അതൊക്കെ മാറി നിൽക്കും. ഇതെന്നൊക്കെ പറയുന്നത് അതുമായിട്ട് ഇടപഴകി എല്ലാം ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. നമുക്ക് കുറച്ച് ടൈം അതിനുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് അത് ഒരു ജോഡിയായിട്ടുള്ള ബേഡിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ നമുക്ക് എന്തായാലും മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് ഈ ഒരു ബേഡ്സിൽ നിന്ന് നമുക്കിങ്ങനെ പാറി പറന്ന് നടക്കുന്നതും ഫുഡ് കഴിക്കുന്നതും അത് മാത്രമല്ല, അതിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ടൈം ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഇൻഷാല്ലാ വരും ദിവസങ്ങളിലൊക്കെ നമ്മളെന്തായാലും നല്ല രീതിയിലൊക്കെ ഒന്ന് ടൈം ചെയ്തെടുക്കണം നമ്മുടെ ബേഡിനെയൊക്കെ. ഇതെന്തായിരുന്നാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ, നമ്മളിപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നമുക്ക് അടുത്ത ഏത് ബേഡ് വാങ്ങാമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ബേഡൊക്കെ നമ്മൾ എന്തായാലും വാങ്ങും. അപ്പോൾ നമ്മുടെ പറവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്കിപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് വെയിൽ വരും, ആ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറപ്പിക്കാത്തത്. ഇന്നലെ നമ്മൾ പറപ്പിച്ചായിരുന്നു, അപ്പോൾ അത് വീഡിയോ എടുത്തില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറപ്പിച്ച് എത്ര മണിക്കൂർ നിൽക്കുമെന്നൊക്കെ നോക്കിയതാണ്. അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ എത്ര മണിക്കൂറൊക്കെ വിടും എന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.